അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വല യാ റസൂലല്ലാഹി അൻത റജാഉന വകുന്ത ബിനാ ബറ്റൻ വലം തകുജാഫിയ ഫകുല്ലി ഷഫീഉൻ യൗമ ലാദു ഷഫാഅത്തിൻ ബിമുഗ്നിൻ ഫതീലൻ സവാദി ബിനി ഖാലിബി സലാത്തു വതസ്ലീമു വ من ضل على خير فله مثل اجر فاعله صدق رسول الله. സാദാത്തുക്കളെ, ഉലമാക്കളെ, സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകന്മാരെ, മുതഅല്ലിമീങ്ങളെ, അള്ളാഹു നാം ഈ ഒരുമിച്ചുകൂടിയതുപോലെ നാളെ പരലോകത്തിൽ ഹബീബായ നബിൻ്റെ കൂടെ അള്ളാഹു നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. മഹാനായ തായിറുൽ അഹദിൽ തങ്ങളോട് കൂടി അള്ളാഹു നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. മുഹിമ്മാത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടുകഴിഞ്ഞു, ഇനിയും ധാരാളം കേൾക്കാനുണ്ട്. മഹാനായ താഹിറുൽ അഹദിൽ തങ്ങൾ തുടങ്ങിയ സ്ഥാപനമാണ്. താഹിറു തങ്ങൾ ഞാനുമായിട്ട് ആദ്യം ബന്ധിക്കുന്നത് 1973 കാഞ്ഞങ്ങാട് വലിയൊരു സമ്മേളനം, സമസ്തൻ്റെ സമ്മേളനം ഉണ്ടായിരുന്നു. കണ്ണൂർ ജില്ല സമ്മേളനം, അന്ന് കാസർഗോഡ് ജില്ല ആയിട്ടില്ല, കാസർഗോഡ് കണ്ണൂർ കൂടിയിട്ടുള്ള വലിയ സമ്മേളനം. ആ സമ്മേളനത്തിൽ കമ്മീസ് ഇട്ട രണ്ടാളെ കാണുന്നു ഞാൻ, രണ്ടേ രണ്ടാൾ. ഇപ്പോൾ കുറേ ആളുണ്ട് കമ്മീസ് ഇട്ടാൾ, അന്ന് നോക്കുമ്പോൾ രണ്ടാൾ. ഒന്ന് മഹാനായ ഷെയ്ഖുന കണ്യത്ത് ഉസ്താദ് പറകളാണ്, ഖദ്ദസല്ലാഹു സിറുൽ അസീസ് വനഫഅന ബിഹി ഫിദ്ദാറൈൻ, മഹാനവറുകൾ. പിന്നെ ഒരു ചെറിയ ഒരാളെ കാണുന്നു, ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് അത് മുഖു മുദരിസ് ബഹുമാന തായിർ തങ്ങളാണെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഞങ്ങൾ അവിടെ നിന്ന് ലോഗിൻ ചെയ്ത് അന്ന് തന്നെ നല്ല സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകനായിരുന്നു ബഹുമാനപ്പെട്ടവർ, വലിയ മുഖലിസ. ഞാൻ അൽമദീനയിൽ ഒരു ദിക്ർ സ്ഥാപിക്കണമെന്ന് പറഞ്ഞ് കുറേ ആലിമികളോട് ഞാൻ മുഷാവറ ചെയ്ത് ദിക്ർ സ്ഥാപിച്ചാൽ അത് നിലനിൽക്കണം, അതുകൊണ്ട് വലിയ ദുനിയാവും ആഹുറത്തിലും ഫലമുണ്ടാവണം, സ്ഥാപനത്തിന് വലിയ ഫലമുണ്ടാവണം, അങ്ങനത്തെ ഒരാൾ എനിക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞത് താഹിർ തങ്ങളെ കൊണ്ട് തുടങ്ങിക്കോളി, അത് ബർക്കത്തുണ്ടാവുമെന്ന്. അങ്ങനെ ബഹുമാനപ്പെട്ട അബ്ദുള്ള ഉസ്താദ്, ഉപ്പള അബ്ദുള്ള ഉസ്താദ് താഹിർ തങ്ങളെ കൂട്ടിക്കൊണ്ടു വന്ന് അൽമദീനയിൽ ദിക്ർ സ്ഥാപിച്ചു. അല്ലോ ഉസ്താദ്, അങ്ങനെ ബഹുമാനപ്പെട്ടവർ, മുഹിമ്മാത്ത് ഇന്ന് നടക്കുന്നത് ബഹുമാനപ്പെട്ടവരുടെ കറാമത്താണ്. കറാമത്ത് എന്ന് പറഞ്ഞാൽ മൂപ്പരുടെ ഹയാത്ത് കാലത്ത് മുഹിമ്മാത്ത് ഇത്ര ഉഷാറുണ്ടായിരുന്നില്ല. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ കറാമത്ത് ഔലിയാക്കന്മാരുടെ വഫാത്തിൻ്റെ ശേഷമാണ് ഹയാത്തുള്ളതിനേക്കാൾ കൂടുതൽ കറാമത്ത് കാണാൻ. ഹയാത്തിൽ അങ്ങനെ കണ്ടോളണമെന്നില്ല, വഫാത്തിൻ്റെ ശേഷം അവർക്ക് വലിയ കറാമത്തുകൾ കാണും. ഇന്ന് മുഹിമ്മാത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ പഴയ ആൾക്കാർ മുഹിമ്മാത്ത് നോക്കിയാൽ അന്നും ഇന്നുമായിട്ട് എന്ത് വ്യത്യാസമാണ്, വലിയ വ്യത്യാസമുണ്ട്. കാരണം മഹാനവരുടെ ഇഖ്ലാസ് മാത്രമാണ്, ഇഖ്ലാസ് കൊണ്ട് തുടങ്ങിയതാണ്. നമ്മൾക്ക് ദീനിന് ഉപകാരം കിട്ടണം, ദീനിന് സഹായം കിട്ടണം ഈ സ്ഥാപനം കൊണ്ട്. ദീനി എന്ന് പറഞ്ഞെങ്കിൽ മാ അന അലൈഹി വഅസ്ഹാബി സദഖ റസൂലുള്ളാഹി, ഞാനും എൻ്റെ അസ്ഹാബികളും ഏത് ആശയത്തിലാണോ ഉള്ളത് ആ ആശയത്തിലുള്ളവരാണ് സ്വർഗത്തിൽ കടക്കുന്നതെന്ന് ഹബീബായ നബി പറഞ്ഞില്ലേ, അത് തന്നെയാണ് ദീന്. ഞാൻ മുസ്ലിമാണെന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ട് മുസ്ലിമായിക്കൊള്ളണമെന്നില്ല. യഥാർത്ഥ ദീൻ എന്ന് പറഞ്ഞെങ്കിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്താണ്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പ്രവർത്തനമാണ് മഹാനായ തങ്ങളവർ സുന്നത്ത് ജമാഅത്തിന് വലിയ ശക്തി കിട്ടണമെന്ന് മനസ്സിലാക്കിയിട്ടാണ് മുഹിമ്മാത്ത് അന്ന് സ്ഥാപിച്ചത്. ഇഖ്ലാസോടുകൂടി, ഇഖ്ലാസ് വേണം നമ്മൾക്ക് എല്ലാവർക്കും എല്ലാ പ്രവൃത്തിയിലും. വബിദാലിക ഉമിർത്തു, വബിദാലിക ഉമിർത്തു ലാ ശരീക ലഹു ഇന്ന സലാത്തിയോ നുസുക്കിയോ മഹയായ വമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എൻ്റെ എല്ലാ അമലും അള്ളാഹ്ക്ക് മാത്രമാണ്, ഞാൻ നിസ്കരിക്കുന്ന നോമ്പ് നോക്കുന്ന ബാക്കിയെല്ലാം അള്ളാഹ്ക്ക് മാത്രം. ഒബിദാലിക ഉമിർത്തു, എൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവനും അള്ളാഹുവിനാണ് എന്നുള്ളത് കൊണ്ട് എന്നോട് കൽപ്പിക്കപ്പെട്ടു.
ഞാൻ എൻ്റെ എല്ലാ അവരുകളും അള്ളാഹ്ക്ക് മാത്രം, വേറെ ജനങ്ങൾ കാണാനല്ല, എൻ്റെ പേപ്പർ പേര് നാളെ പേപ്പറിൽ വരാനല്ല, എനിക്ക് അള്ളാഹു അള്ളാഹ് സ്വീകരിക്കണം എന്നുള്ള ഉദ്ദേശം. ഒബിദാരിക്ക ഉമിർത്തു, ഇഖ്ലാസ് കൊണ്ട് ഞാൻ കൽപ്പിക്കപ്പെട്ടു. ഇഖ്ലാസ് എല്ലാം അള്ളാഹുവിനിക്കാണ് എന്നുള്ള ഇഖ്ലാസ്. അള്ളാഹുവെ, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മുഴുവനും ഇഖ്ലാസിന് വേണ്ടിയാക്കണം റഹ്മാനെ. ആഹിറത്തിൽ ഉപകാരം കൊട്ടുന്ന സ്വാലിഹായ അമലാക്കണം റഹ്മാനെ. മഹാനായ തങ്ങളുടെ വഫാത്തിൻ്റെ ശേഷം മുമ്പുള്ളതിനേക്കാൾ വലിയ അഭിവൃദ്ധിയിൽ മുഹിമാത്ത് എത്തിയിട്ടുണ്ട്. പ്രത്യേകമായി നമ്മുടെ ദക്ഷിണ കന്നഡ ജില്ലയിലുള്ളവർക്ക് ഏറ്റവും വലിയ കൊടക്, ദക്ഷിണ കന്നഡ ജില്ലകളിലുള്ള ധാരാളം കുട്ടികൾ ഇവിടെ പോയി പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും, നിങ്ങളും നമ്മളെല്ലാം കൂടി ആ സമ്മേളനം വിജയിക്കും, വിജയിപ്പിക്കണം. വിജയിക്കും എന്നുള്ളതിൻ്റെ തെളിവാണിത് ഈ കാണുന്നത്. ഇതെല്ലാം തങ്ങളെ കറാമത്താണ്. അല്ലെങ്കിൽ മംഗലാപുരത്ത് ഇങ്ങനത്തെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് നാട് കൂടുന്ന ഒരു മീറ്റിംഗും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പെരുത്ത് മീറ്റിങ്ങിന് ഞാൻ ഇവിടെ കൂടിയിട്ടുണ്ട്. ഇങ്ങനെ തടിച്ചു കൂടുന്ന ജനങ്ങൾ ഒരു സമ്മേളന പ്രചരണത്തിന് ഇങ്ങനെ കൂടിയത് ഞാൻ കണ്ടിട്ടേയില്ല. ഇത് തങ്ങളുടെ കറാമത്ത്, അതിൽ സംശയിക്കുന്നു വേണ്ട നിങ്ങൾ. അതുകൊണ്ട് നമ്മളെല്ലാവരും ആ സമ്മേളനം വിജയിപ്പിക്കണം. എല്ലാവരും സമ്മേളനത്തിൽ പോകണമെന്ന് ഇന്ന് തന്നെ തീരുമാനിക്കണം. മഹാനായ തങ്ങളെ സിയാറത്ത് ചെയ്ത്, മഹാനായ ഉഖ്റവിയായ ആലിമീങ്ങളാണ് അവിടെ കൂടുന്നത്. ഉഖ്റവിയായ ആലിമീങ്ങൾ അവിടെ കൂടുന്ന പരിപാടിയിൽ കൂടുന്ന ഉഖ്റവിയായ ആലിമീങ്ങൾ തന്നെ, അല്ലാത്തവർ കൂടൂല. മനസ്സിലായില്ലേ? അപ്പോൾ ആ ആലിമീങ്ങളെ വാഴതും ദ്വാഗരും കൂടി നമ്മൾ സന്തോഷത്തിൽ മടങ്ങി വരുന്നതിൻ്റെ പുറമെ ആ സ്ഥാപനത്തിന് നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാ നിരക്കുള്ള സഹായങ്ങളും ചെയ്യണം. വന്നവർ ഫല്യുവല്ലിഖുൽ ഷാഹിദുൽ ഗൈബ, ഇവിടെ ഉള്ളവർ ഇല്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം. നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാനൊരു പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു. മുഹിമാത്തിൻ്റെ പ്രചരണമാണ്. നല്ല സ്ഥാപനമാണ്. അവിടെ 1000 ചില്ല 1500 കുട്ടികൾ താമസി പഠിക്കുന്ന വലിയ സ്ഥാപനമാണ്. അവിടെ മാസത്തിന് ഇത്ര ചിലവുണ്ട്. ഒരു ദിവസത്തെ ചിലവ് നിങ്ങൾ അവിടത്തേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. ഒരു ദിവസത്തെ ചിലവ് നിങ്ങൾ എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. 2 മുമ്പ് ഒരു വിദേശത്തുള്ള ഒരു പ്രവർത്തകൻ അൽമദീനയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ പിരിവിനെ പറ്റിയല്ല അന്വേഷിച്ചു. സ്ഥാപനത്തിൻ്റെ ആൾക്കാർ, ആ സ്ഥാപനം ചെറിയ സ്ഥാപനമാണെങ്കിൽ നടത്തുന്നവരല്ല, പിരിവിനെ പറ്റി അന്വേഷിക്കൂ. അന്വേഷിക്കാതിരിക്കാൻ പറ്റൂല, പറയുകയും ചെയ്യും. ആര് വന്നെങ്കിലും ഞങ്ങളുടെ സ്ഥാപനത്തിന് എന്തെങ്കിലും സഹായിക്കണമെന്ന് പറയും. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് നമ്മുടെ അടുത്ത പിരിവല്ലോ? അൽഹംദുലില്ലാ, അൽമദീനക്ക് നല്ല പൈസ കിട്ടുന്നുണ്ട്. എന്ത് കിട്ടുന്നുണ്ടെങ്കിലും ഏത് സ്ഥലത്ത് പോയാലും മുഹിമ്മാത്തിൻ്റെ റിസീവർ പോയി കഴിഞ്ഞെങ്കിൽ അവിടെ വലിയ സ്വീകരണമാണ്. മുഹിമ്മാത്തിൻ്റെ റിസീവർ പോയി കഴിഞ്ഞെങ്കിൽ വലിയ സ്വീകരണവും വലിയൊരു സംഖ്യ കൊടുക്കുകയും ചെയ്യും. എന്താ അത് എന്ന് ചോദിച്ചു. അത് മഹാനായ താഹിർ തങ്ങളെ മനസ്സിലാക്കി ചിന്തിച്ചിട്ട് ചെയ്യുന്ന സദക്കയാണത്. അതുകൊണ്ട് എല്ലാവരും, മഹാനായ താഹിർ തങ്ങൾ വലിയ ഒലിയാണ്, സാദാത്യങ്ങൾ മഹാന്മാരാണ്, അതിൻ്റെ പുറമെ വലിയ ഒലിയാണെന്നുള്ള മനസ്സിലാക്കി അവർ ഉണ്ടാക്കിയ സ്ഥാപനമാണ്. അതൊരിക്കലും അല്ല പരാജയപ്പെടുത്തൂല. അള്ളാഹുവേ, ഞങ്ങളുടെ സ്ഥാപനങ്ങളെല്ലാം നീ സുന്നത്ത് ജമാഅത്തിൻ്റെ കയ്യിലായി ഖിയാമനാള് വരെ നിലനിർത്തണം റഹ്മാനെ. അഹുൽ സുന്നത്തുൽ ജമാഅത്തിൻ്റെ കയ്യിലായിട്ട് നീ ഖിയാമനാള് വരെ നിലനിർത്തണം റഹ്മാനെ. അഹുൽ സുന്നത്തുൽ ജമാഅത്തിൻ്റെ ആലിമീങ്ങളെ കയ്യിലായി ഖിയാമനാള് വരെ നിലനിർത്തണം റഹ്മാനെ. അതുകൊണ്ട് ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും അതിൻ്റെ ഫലം കിട്ടണം റഹ്മാനെ. ഹബീബായ നബിൻ്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ചൂടലാണ് അള്ളാഹു ഞങ്ങളുടെ ലക്ഷ്യം. അതിന് നീ തൗഫീക്ക് ചെയ്യണം റഹ്മാനെ. അള്ളാഹുവെ, മുഹിമ്മാത്തിൽ നടക്കുന്ന 25 വാർഷിക മഹാസമ്മേളനം ഞങ്ങൾക്കെല്ലാം അതിൽ കൂടാനും അത് വിജയിപ്പിക്കാനും നീ തൗഫീക്ക് ചെയ്യണം റഹ്മാനെ എന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി, എനിക്ക് ആഫിയത്ത് നന്നെ കുറഞ്ഞിട്ടുണ്ട്. ഞാൻ പരിപാടിക്ക് അധികം പോക്കില്ല. ഇപ്പോൾ ഇന്ന് പിന്നെ താഹിർ തങ്ങളെ മനസ്സിലാക്കി മുഹിമ്മാത്തിൻ്റെ പ്രവർത്തകന്മാരെന്നെ ക്ഷണിക്കുമ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ച് പോകണം എന്തായാലും ഒന്ന്. അങ്ങനെ ഞാൻ ഇന്നലെ ഉണ്ടായിട്ടില്ല, കുറേ ദൂരത്ത് നിന്ന് വന്ന് വേറൊരു പരിപാടിക്ക് പോയി അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നതാണ്. നിങ്ങളെല്ലാവരും എൻ്റെ ആഫിയത്തിനും അൽമദീനൻ്റെ കാര്യത്തിനും എല്ലാവർക്കും ദ്വാരക്കണമെന്ന് മാത്രം വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ